തന്റെ മുന്നിൽ നിന്നും സ്വന്തം അച്ഛനെയും ആങ്ങളെയും ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുക, രാത്രിയാകുമ്പോൾ ശാരീരികവും മാനസികവുമായിട്ട് പീഡിപ്പിക്കുക. ഇത് മാത്രമല്ല ഇവന്റെ സ്വഭാവം, ഇവൻ വേറെ കുറെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ഒരു പെണ്ണിനോട് അല്ലെങ്കിൽ ഒരു സ്ത്രീനോട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്. യോനിയിൽ മുളക് പൊടി ഇടുക, ഇയാൾക്കൊരു ആഹാരമായിരുന്നത്. മദ്യപിച്ച് വരിക, ഇടിക്കുക, കുത്തുക, ചവിട്ടുക, അതിൽ ആനന്ദം കൊള്ളുക. എജ്ജാടിസാണല്ലേ, അങ്ങനെയുണ്ട് കേരളത്തിൽ. എന്തുതരം സൈക്കോ ആണ്! ഈയിടെ ഞാനൊരു വാർത്ത കാണാനിടയായി. ആ വാർത്തയിൽ കണ്ടതാണിങ്ങനെ, ഈ വാർത്ത കണ്ടപ്പോൾ ഇങ്ങനെയും ആളുകളുണ്ടോ എന്നാണ്. ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ട്, ഇപ്പോഴും ഇങ്ങനെ പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. സത്യമാണ്. നിങ്ങൾ എത്ര പേര് ഈ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവും എനിക്കറിയത്തില്ല. എന്തായാലും ഞാനിത് കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി തോന്നി. ഞാൻ ആദ്യം നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഈ ഭാര്യ ഇത്ര പീഡനം അനുഭവിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിനെ കൊണ്ട് അല്ലേ? ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറ. ഇവൻ അറസ്റ്റ് ആയിട്ടുണ്ട്, എന്ത് ശിക്ഷയായിരിക്കും നീചനായ വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്? ജീവപര്യന്തം ആയിരിക്കും അല്ലെ? 3 നേരം ഭക്ഷണം കഴിച്ച് ജയിലിൽ സ്പെൻഡ് ചെയ്യാം, ഡെയിലി ടൈം പാസ് അടിക്കാം അല്ലെ? ഇവനൊക്കെ ശരിക്കും കഴിഞ്ഞാലേ ആടിച്ച് കൂട്ടി കൊന്നാണ് നമുക്ക്. എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ കമന്റ്സ് രേഖപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ നമ്മളെ ലോകത്ത് നടക്കുന്നുണ്ട് അല്ലെ? കുടിച്ചു വന്നിട്ട് സൈക്കോമാരി പെരുമാറുക, ഉപദ്രവിക്കുക, യോനിയില് ഓക്കെ യോനിയില് മുളക് പൊടി ഇടുക, ഇതൊക്കെ ചെയ്യുന്നത് മനുഷ്യനോ മൃഗം? എനിക്ക് മനസ്സിലാകാത്തന്നെ ചോദിക്കുക. ഇവൻ മൃഗമാണോ? ഇവൻ എന്താണ് ഇവന്റെ ഒക്കെ പ്രശ്നം? സൈക്കോ ആണോ? സ്വന്തം ഭാര്യനെയാണ് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ആ അച്ഛന് ഓപ്പറേഷൻ കഴിഞ്ഞത് ഹിരണ്യന്റെ, അത്രയും വയ്യാത്ത ഒരു അച്ഛനെ ഇടിച്ചു കൊന്ന് ഒരു പെൺകൊച്ചുണ്ടായി. ആ പെൺകൊച്ചിനെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തി ജോലി വാങ്ങിക്കൊടുത്ത് നല്ല രീതിയിൽ ഒരു കുടുംബത്തോട് കല്യാണം കഴിച്ച് അയച്ച്, പിന്നെ ഇതുപോലെയുള്ള ഓരോ സൈക്കോന്റെ കാര്യങ്ങളൊക്കെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആങ്ങളെയൊക്കെ എത്ര നേരം അല്ലെ എന്തെല്ലാം വിധത്തിൽ സംഘടനയ്ക്കണം? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതാണ്, കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോ ഇതൊക്കെ എന്നാണ്? ഇവരൊക്കെ ഈ കാര്യങ്ങൾ കാണുന്നില്ലേ? പിന്നെയും പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതുപോലത്തെ ഒരു കാര്യങ്ങൾ തോന്നുന്നത്?
മദ്യപാനം കുടിക്കണ്ടെന്ന് പറയുന്നില്ല. കുടിക്കുന്ന ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ ജീവിക്കുന്ന എത്ര പേരുണ്ട്, കുടിച്ചിട്ട് അടി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ലാതല്ല കൂടുതലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. കുടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് തല്ലുക, മർദ്ദിക്കുക, എന്നിട്ട് ഇതുപോലത്തെ ആനന്ദം കൊള്ളുക. കുടിച്ചിട്ടില്ലെങ്കിൽ ഇദ്ദേഹം ഭയങ്കര സൈലന്റാണ് പറഞ്ഞത്. നിങ്ങൾ ഈ കമന്റ്സിൽ രേഖപ്പെടുത്തുക എന്താണ് ഇതൊക്കെ ചെയ്യേണ്ടതുള്ള കാര്യം. ഇപ്പൊ കാണുമ്പോൾ ശരിക്കും പറഞ്ഞില്ലോ സങ്കടം തോന്നുക കേട്ടോ. ഇപ്പൊ ആ കുട്ടി ഒറ്റയ്ക്കായി അല്ലേ, വളരെ സങ്കടമായ ഒരു അവസ്ഥ തന്നെയാണ്. നമ്മുടെ നാടെന്താ ഇങ്ങനെ, ഒരിക്കലും ഒന്നും ചേഞ്ച് ആവാൻ പോലും വിശ്വസിക്കുന്നത്. എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്? ഇനി മദ്യം നിർത്തിയാ നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല മദ്യം നിർത്തിയാല് അപ്പൊ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. ഉപയോഗിക്കാനും മദ്യം കൊണ്ട് മാത്രം കുറ്റം പറയാനും പറ്റില്ല, കാരണം മദ്യം വെച്ച എല്ലാവരും അങ്ങനെയല്ലല്ലോ. ഇവരൊന്നും നോർമൽ അല്ല, അവനൊക്കെ നല്ല ട്രീറ്റ്മെന്റ് ആണ് ആവശ്യമുള്ളത്. എന്നാ മാത്രമേ ഇവരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മാറുള്ളൂ. വളരെ നീചനാണ് ഇവനൊക്കെ, കാമഭ്രാന്തനാണ് അല്ലേ. ചേച്ചി പറഞ്ഞു കണ്ടില്ല, അതിൽ ഒന്നും പറയല്ലേ കൂടുതലൊന്നും. ഇതൊക്കെ കാണുമ്പോൾ പ്രതികരിച്ചു പോകുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. കണ്ടപ്പോൾ വളരെ സങ്കടമായി, അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ്സ് രേഖപ്പെടുത്താം. ഞാൻ നിർത്തുന്നു. താങ്ക് യു.